കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ 19 കോടി 94 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു. ഉൽപാദന മേഖലയ്ക്ക് മാത്രം 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത് 20 കോടി 52 ലക്ഷം രൂപ വരവും 19 കോടി 94 ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ്. വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു ഭരണസമിതി യോഗത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. കൃഷിയും മൃഗസംരക്ഷണവും ഉൾപ്പെടുന്ന ഉൽപാദന മേഖലയ്ക്ക് 10 കോടിയിൽ പരം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഭവന പദ്ധതികൾക്ക് ഉൾപ്പെടെ 1 കോടി 92 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും അങ്കണവാടി പോഷകാഹാര പരിപാടിക്കും പൊതുശുചിത്വം മാലിന്യ നിർമാർജനം എന്നിവയ്ക്കും പരിഗണന നൽകിയിട്ടുണ്ട്. എന്നാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയതെങ്കിലും എല്ലാ മേഖലകൾക്കും ലഭ്യമായ തുക വകയിരുത്തി സമതുല്യമായ ബഡ്ജറ്റാകാൻ ശ്രമിച്ചിട്ടുണ്ട്. 20 കോടി 52 ലക്ഷത്തി 5713 രൂപയാണ് ഇത്തവണ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. മുൻബാക്കി 48,82,981 രൂപയും തന്നാണ്ട് വരവ് 20,03,22,762 രൂപയും അകയടക്കിൽ 19,94,08,333 രൂപ ചെലവും 57,97,380 രൂപ നീക്കിയിട്ട് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചർച്ചയ്ക്കായി വയ്ക്കുന്നത്. കൃഷി മൃഗസംരക്ഷണം ഭവന നിർമ്മാണം എന്നിവയ്ക്കാണ് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളതെന്ന് പ്രസിഡന്റ് മിനി ഗോപി പറഞ്ഞു. പഞ്ചായത്തിനെ തരിശുരഹിതമാക്കാനുള്ള പ്രവർത്തനങ്ങളും ലക്ഷ്യമിടുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ കോട്ടപ്പടി പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കാർഷിക മേഖല ഉള്ള പ്രദേശമാണ്. ഒട്ടേറെ പ്രദേശങ്ങൾ തരിശായിട്ട് കിടക്കുന്ന ഒട്ടനവധി കാർഷിക മേഖല കൃഷി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ കുടുംബശ്രീയെ യോജിപ്പിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ ഒരു മേഖലയിലേക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ പോകണമെന്നുള്ളൊരു ഫണ്ടും അതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ സേവന മേഖലയിലാണെങ്കിലും ആരോഗ്യരംഗത്തും എല്ലാം തന്നെ വേണ്ട രീതിയിലുള്ള ഫണ്ടുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. കെ സി വി ന്യൂസ്, കോട്ടപ്പടി.